ഇത് നമുക്ക് പൂച്ചകളെ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ? പൂച്ചകളെ വീട്ടിൽ വളർത്തുന്നവരും കാണും, വളർത്താത്തവരും കാണും. പൂച്ചകളെ ഒരു പ്രാവശ്യമെങ്കിലും വളർത്തണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് വ്യത്യസ്തമായ കാര്യങ്ങളാണ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പൂച്ചകളെ കുറിച്ചുള്ള 5 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഒന്നാമത്തെ കാര്യത്തിൽ നിന്ന് തന്നെ പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ, പൊതുവെ പൂച്ചകൾ 70% അവരുടെ ജീവിതത്തിൽ ഒരു കാര്യം ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അത് ഉറക്കമാണ്. അപ്പോൾ നമ്മൾ 70% ഉറക്കും, ബാക്കി 30% മാത്രമേ അവർ അവരുടെ ലൈഫ് ലോങ് ചെയ്യുന്ന കാര്യങ്ങളുള്ളൂ. 70% അവർ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഉറക്കം മാത്രമാണ്. ഉറങ്ങാനാണ് 70 അവരുടെ ലൈഫിൽ 70% ഉറക്കം മാത്രമേ ഉള്ളൂ. അതാണ് അവർ 70% ലൈഫിൽ ചെയ്യുന്നത്. ബാക്കി 30% സാധാരണ എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പോൾ കാര്യങ്ങൾ ചെയ്യുന്നത്, ബാക്കി എല്ലാം ഉറക്കത്തിൽ കാണാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താന്ന് പറയുമ്പോൾ, അലാസ്കയിലെ ടാൽക്കറ്റീന എന്ന് പറയുന്ന ഒരു ടൗണിൽ 20 വർഷത്തോളം ഭരിച്ച ഒരു മേയർ ഉണ്ടായിരുന്നു. ഈ മേയർ ആരായെന്ന് കേട്ടാൽ നിങ്ങൾക്ക് അതിശയമായിരിക്കും, കാരണം ഒരു പൂച്ചയാണ് അവിടെ മേയറായിരുന്നത്. 20 വർഷത്തോളം ടാൽക്കറ്റീന സ്ഥലം ടൗൺ ഭരിച്ചു. അങ്ങനെ 20 വർഷം കഴിഞ്ഞപ്പോൾ മാറി. 20 വർഷത്തോളമാണ് ഒരു ടൗൺ ഭരിച്ചത്. അതിശയം തന്നെ അല്ലേ? ഒരു ടൗണൊക്കെ 20 വർഷം ഒരു പൂച്ച തന്നെ ഭരിക്കുക എന്ന് പറയുമ്പോൾ പൂച്ച ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പൂച്ച എന്ന് പറയുമ്പോൾ സ്റ്റൂയി എന്ന് പറഞ്ഞൊരു പൂച്ചയാണ്. പൂച്ചയുടെ നീളം എന്ന് പറയുമ്പോൾ 48.5 ഇഞ്ചാണ്. 48.5 ഇഞ്ചോ എന്നൊക്കെ ചോദിക്കുന്നവർ കാണും. അപ്പോൾ 48.5 ഇഞ്ചാണ് ഈ ഒരു പൂച്ചയുടെ ആകെപ്പാടുള്ള നീളം എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കാം, 48.5 ഇഞ്ച് കുറച്ച് വലിയ പൂച്ചയായിരിക്കും. സോ ഈ ലിസ്റ്റിലെ 4-ാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ, ഒരു ഏറ്റവും പണക്കാരനായ പൂച്ച ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള ബ്ലാക്കി. ബ്ലാക്കി എന്ന് പറയുന്ന പൂച്ചയാണ് ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റായിട്ടുള്ള പൂച്ച എന്ന് പറയുമ്പോൾ, അതായത് ഏറ്റവും പണക്കാരനായിട്ടുള്ള പൂച്ച. ഈ പൂച്ചയുടെ എന്താണ് ആ ഒരാസ്തി എന്ന് പറയുമ്പോൾ $7 മില്യൺ അന്ന് ഇത്രയും കാണും. 7 മില്യൺ എന്ന് പറയുമ്പോൾ ഏകദേശം 70 ലാക്സ് ആണ് നമ്മുടെ ഈ ഒരു 70 ലക്ഷം രൂപയാണ്. അപ്പോൾ പൗണ്ടിലോട്ട് വാങ്ങി ചുടക്കൂടും ഒക്കെ ചെയ്യും. സോ അത് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള പൂച്ച. ഈ പൂച്ചയ്ക്ക് എവിടെ നടത്തുന്ന ആസ്തി ചുമ്മാ പൂച്ച പണി എടുത്തിട്ട് ഒന്നും ഉണ്ടാകുകയല്ലെന്ന് നമുക്ക് അറിയാം. പൂച്ചയുടെ ഉടമസ്ഥൻ പണക്കാരനായിരുന്നു. അപ്പോൾ ഈ ഉടമസ്ഥൻ മരിക്കുന്ന സമയത്ത് ഈ പൂച്ചയ്ക്ക് എഴുതി കൊടുത്തതാണ് ഈ 7 മില്യൺ പൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 5-ാമത്തെ കാര്യം ഏതാണെന്ന് ചോദിച്ചാൽ, പൊതുവെ പൂച്ചകൾ നടന്നു പോകുന്നതൊക്കെ നമുക്ക് കാണാറുണ്ട്. പക്ഷേ പൂച്ചകൾ നടക്കുന്ന എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, പൂച്ചകൾ എന്താണ് ഒട്ടകത്തെ പോലെയും ജിഗ്രാഫിനെ പോലെയും നടക്കത്തുള്ളൂ. നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലേ? നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ക്യാറ്റ് വാക്കിംഗ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്തോ, നിങ്ങൾക്ക് കാണാൻ കഴിയും. അവർ ശ്രദ്ധിച്ച് നോക്കി കാണാൻ പോയി പൂച്ചകൾ. നിങ്ങളുടെ വീട്ടിൽ ശരി കൊടുക്കുന്ന ഒരു പൂച്ചയാണെന്ന് നോക്കുക, ശ്രദ്ധിച്ച് നോക്കുക, ജിറാഫും ഒട്ടകവും നടക്കുന്ന പോലെ തന്നെയായിരിക്കും ഒരു പൂച്ച നടക്കുക. അപ്പോൾ ചില ഞാൻ ഈ ഇടയിൽ കഴിഞ്ഞാൽ അങ്ങനെയുള്ള പൂച്ച കളിയാക്കിയത് ഒട്ടകം നടന്നു പോകുന്നതാണെന്നൊക്കെ നിങ്ങൾക്ക് പറയാം. അപ്പോൾ ഈ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് തന്നെയാണ്, എനിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഒട്ടകത്തെ ജിറാഫിനെയും പോലെ തന്നെ അത് നടക്കത്തുള്ളൂ, ഒരു അസാധാ ഒരു നടക്കത്തില്ല. പൂച്ചകളോട് ഒട്ടകത്തും ജിറാഫിനെയും പോലെ നടക്കത്തുള്ളൂ. സോ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ലിസ്റ്റിലെ 5 ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ്. ഇനിയും പോലത്തെ വീഡിയോ ഇടാൻ വേണ്ടി നിങ്ങൾ എൻ്റെ ചാനൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുമെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിറയെ ഒരു കമൻറ്റ് ഇടുക. അതെന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും എൻ്റെ ഒരു പോരായ്മ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ അടുത്ത് ഈ ഒരു വീഡിയോ കമൻറ്റ് ചെയ്യുക. ഈ ഒരു കമൻറ്റിലൂടെ എനിക്ക് അത് തിരുത്താൻ കഴിയും. എനിക്ക് ആ ഒരു കാര്യം മനസ്സിലായാൽ മാത്രമേ ഞാനത് അടുത്ത വീഡിയോയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കത്തുള്ളൂ. അതുകൊണ്ട് ദയവായി എന്ത് തെറ്റുണ്ടായാലും കമൻറ്റ് ചെയ്തോളൂ, ഒരു വിഷയം ഇല്ല. ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ഇറക്കാനും ഡിസ്ലൈക്ക് അടിക്കാനും മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ഇട്ട് ചെയ്യുക. സോ ഇത്രയുള്ള ഒരു വീഡിയോ. സോ വൈനിങ് ആപ്പ്.